നമ്മളെല്ലാവരും ദീനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമാകും, സമാധാനകരമായ ജീവിതം കിട്ടും. നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കാര്യത്തിൽ, ആൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ലഹരിയാണ്. അവർ വല്ല പ്രേമത്തിലൊക്കെ കുടുങ്ങിയാലും നമുക്ക് പോലെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റും. പെൺകുട്ടികളെ മാതിരി നമ്മൾ ഒന്നും വാശി പിടിച്ചാൽ എന്താ വേണ്ടമ്മ എന്ന് പറയും, മനസ്സിലായില്ലേ? എന്നാൽ പെൺകുട്ടികൾ അങ്ങനെയല്ല. കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു വളരെ ആത്മാർത്ഥമായ പ്രേമയെ കാരണം അതിന് പറഞ്ഞ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൺകുട്ടികളുടെ ലഹരി, ഇന്ന് ലഹരി വ്യാപകമാണ് സഹോദരിമാരെ, നല്ലത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളൊന്നും ചെയ്യൂല എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു പക്ഷെ ആ വിശ്വാസം അത്ര കറക്റ്റ് ആയിക്കോളുന്നില്ല. 300 കിലോ 400 കിലോ കഞ്ചാവ് പിടിച്ചു എന്നാൽ, കഞ്ചാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു റൂമിലൊക്കെ, ഹോസ്റ്റലിന്റെ റൂമിലൊക്കെ ഒന്നിച്ചത് കത്തിക്കുക, പുകക്കുക, എന്നിട്ട് എല്ലാവരും അത് ശ്വസിക്കുകയാണ് ചെയ്യുക. ഇത് നേരെ തലച്ചോർക്കാണ് കയറുക. തലച്ചോർക്കാണ് കയറിയാൽ ചിരിച്ചിങ്ങനെ ഇരിക്കും. തലച്ചോർക്കാതാണ് ചെത്തി ചിരിച്ചിങ്ങനെ ഇരിക്കും. വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു സ്വർഗത്തിലേക്കാണ് അവരല്പസമയം. ആ സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തരങ്ങൾ തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ട. ഈ സാധനം മാത്രം മതി. അവസാനം വെള്ളം പോലും കുടിക്കാതെ കഞ്ചാവിന്റെ പുക ശ്വസിച്ച് ശ്വസിച്ച് അവസാനം മരിക്കും. അതാണ് അതിന്റെ അന്ത്യം. ചികിത്സിക്കാൻ പോലും പേടിയാണ് കഞ്ചാവ് വലിക്കണവനെ. ചികിത്സിച്ചാൽ എന്താ അറിയോ, മോനെ പെട്ടെന്ന് കോലം മാറിക്കഴിഞ്ഞാൽ നമ്മളെ ജീവൻ പോവും, നോക്കണവന്റെ ജീവൻ പോവും. വാപ്പയമ്മേന്നൊന്നും അവൻ നോക്കൂല. അതുകൊണ്ട് വളരെ അപകടകരമാണ് കാര്യം. കുട്ടികളെ ബോധ്യപ്പെടുത്തണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം. രണ്ട് നിലപാടാണ് രക്ഷിതാക്കന്മാർ കുട്ടികളെ കാര്യത്തിൽ സ്വീകരിക്കുക. ചില രക്ഷിതാക്കന്മാർ എന്താ വെച്ചാൽ കുട്ടികളെ എന്താ ചെയ്യണു അതൊക്കെ ചെയ്തോട്ടെ വിചാരിക്കും. വെറുതെ ഞാൻ ഒരു പ്രശ്നത്തിന് പോകണ്ട, ഞാൻ തെറ്റണ്ട, ഓഞ്ഞ് വേറെ എന്തെങ്കിലും വാശി പിടിക്കണ്ട വിചാരിച്ചിട്ട് വേറെ ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുട്ടികളെ നിർത്താൻ ശ്രമിക്കും. നിർബന്ധിച്ചും അടിച്ചും ബുദ്ധിമുട്ടിച്ചും, ഇത് രണ്ടും ശരിയല്ല. എന്നുവെച്ചാൽ തോന്നിയ പോലെ വിടാൻ തീരുമാനിച്ചാൽ ഇന്നത്തെ ലോകത്ത് അവരെവിടെ എത്തിയാൽ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, എന്ത് അവരോട് നമ്മൾ പറയുകയാണെങ്കിലും നമ്മുടെ ഇഷ്ടം അവരുടെ കൂടെ ഇഷ്ടമാക്കി മാറ്റി ചെയ്യിപ്പിക്കാം. അവരുടെ കൂടെ ഇഷ്ടമാക്കി മാറ്റി ചെയ്യിപ്പിക്കാം, മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഡ്രൈവിംഗ് എടുക്കുന്നത് തെറ്റാ, മോട്ടോർ ബൈക്കിന് കൊണ്ടുപോകുന്നത് തെറ്റാ, അതൊന്നും തെറ്റല്ല. ഇന്നത്തെ കാലത്ത് അതൊക്കെ വേണം. അപ്പൊ എന്ത് വേണം? ആൺകുട്ടികളുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയാം, മോനെ 18 വയസ്സായാൽ കുട്ടി എന്ത് ചെയ്യും, ഡ്രൈവിംഗ് സ്കൂൾ പോകണം, ലൈസൻസ് എടുക്കണം. അപ്പം 15 പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അനക്കൊരു ബൈക്ക് വാങ്ങിത്തരും. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ 14-ാമത്തെ വയസ്സ് തുടങ്ങുമ്പോൾ ബൈക്ക് ചോദിക്കാനെ നമുക്കൊരു നിവൃത്തി ഉണ്ടാവൂല. ലൈസൻസ് കിട്ടാത്ത കാലം മുതൽ നമ്മൾ മൊബൈൽ എന്താ വെച്ചാൽ മൊബൈൽ. ഞങ്ങൾ പിന്നെ ക്ലാസ്സിലെ പെൺകുട്ടികളോടൊക്കെ പറയാം എല്ലാവർക്കും വാട്സപ്പ് വേണമെന്നാണ്. പക്ഷെ സ്വന്തം പറ്റൂല, അമ്മാന്റെ വാട്സപ്പേ പറ്റുള്ളതാണ്. അമ്മാന്റെ വാട്സപ്പ്, അമ്മാന്റെ വാട്സപ്പ് നിങ്ങളെ മക്കൾക്ക് ഉള്ളതാണ്. ഉമ്മക്ക് എന്ത് വാട്സപ്പ് അറിയാം, ഉമ്മാന്റെ വാട്സപ്പ് എല്ലാം നോക്കട്ടെ. അതുകൊണ്ട് വാട്സപ്പ്ക്ക് എന്ത് വന്നാലും ഉമ്മ കാണും, അത്ര മതി. വാട്സപ്പ് വേണ്ടെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല കേട്ടോ, വാട്സപ്പ് വേണ്ടെന്ന് നടക്കൂല. വാട്സപ്പ് വേണം, പക്ഷെ ആരെ വാട്സപ്പ്, ഉമ്മാന്റെ വാട്സപ്പ്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക, ആൺകുട്ടികളെ ചേർക്കണ്ട എന്ന് പറയാം. കാരണം നമ്മളതിലുണ്ടല്ലോ, ഉമ്മയിലുണ്ടാകുമ്പോൾ വേറെ ആൺകുട്ടികളൊന്നും വേണ്ട, മനസ്സിലായി? പെൺകുട്ടികൾ മതി. പെൺകുട്ടികളെ അയച്ചോട്ടെ, മെസ്സേജ് അയച്ചോട്ടെ, എന്തും നമ്മൾ കാണും. അതല്ല, എനിക്ക് ഒറ്റക്ക് വാട്സപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സംശയിക്കണം, സംശയിക്കണ്ടേ? എനിക്ക് ഒറ്റക്ക് വാട്സപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഉമ്മ കാണാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അത് പറയാൻ ഒരുവിധം പെൺകുട്ടികളൊന്നും ധൈര്യം കാണിക്കൂല. നമ്മൾ അനുവദിക്കുക, നമ്മളതായ നിലക്ക് അനുവദിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ശരിയാവുള്ളൂ. അൽഹംദുലില്ലാ, നിങ്ങളെ ഇത്രയും അധികം ആളുകളെ സംഘടിപ്പിക്കാനും ഒരുമിച്ച് കൂടാനും നിങ്ങൾക്ക് പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ധാരാളക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ധാരാളക്കണക്കിന് ക്ലാസ്സുകളും പരിപാടികളും നടക്കുന്നുണ്ട്. സഹോദരന്മാരെ, എത്ര തിരക്കുണ്ടെങ്കിലും ആഴ്ചക്കൊരു ക്ലാസ്സിന് നിങ്ങൾ നിർബന്ധമായും പോകണം. അത് നിങ്ങൾ എവിടെ പോയാലും വേണ്ടി അത് പോകണം. അത് നിങ്ങൾ എന്തു വന്നാലും മുടക്കരുത്. കുടുംബത്തിലോ നാട്ടിലോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അന്ന് ഞങ്ങളെ ഖുർആൻ ക്ലാസിന്റെ ദിവസമാണെന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വേണം. എങ്കിലേ നമ്മുടെ ഈ മനസ്സും ഉത്ബോധനങ്ങളും നിലനിന്ന് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, വിശ്വസിക്കണം, മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും അങ്ങനെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും പുലർത്തുവാനും നമ്മുടെ ഭർത്താവിനോടൊപ്പം, മക്കളോടൊപ്പവും, മാതാപിതാക്കളോടൊപ്പവും നമ്മുടെ പരീക്ഷണങ്ങളെ സഹിച്ചും ക്ഷമിച്ചും അതിന്റെ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചും നല്ലവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിനു വേണ്ടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ കൂട്ടി ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ പിന്നെ കുറച്ച് ദിവസം, കുറച്ച് പിന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ അടുത്തൊരു പ്രശ്നം വന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് ഓർത്തുക്കണത്. ആ പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു കുടുംബത്തിൽ കുറേ ആണുങ്ങളാണ്, ഒക്കെ ജ്യേഷ്ഠാനുജന്മാരാണ്. അതിൽ അവസാനത്തെ ആള് കല്യാണം കഴിച്ചു, ചെറിയ ആള് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് വന്നപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, അവന്റെ ഭാര്യയ്ക്ക് അവനോട് ഭയങ്കര ദേഷ്യം, നല്ല ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് അവള് പറയണില്ല.
അവൾക്ക് പറയാൻ മടി. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ വന്നു, അവസാനം ചോദിച്ചപ്പോ അവർ പറഞ്ഞു എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് ഞങ്ങള് മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യ എല്ലായിടത്തും പോകല് എന്റെ ഭർത്താവിന്റെ ബൈക്കുമേ എവിടേക്കും പോവുക. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ഇത് ശരിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങളമ്മ കുറെ നേരത്തെ മരിച്ചു പോയതാണ്, അപ്പൊ ഞങ്ങൾ ഞങ്ങളെ താത്താനെ കാണുന്നത് ഉമ്മാന്റെ സ്ഥാനത്താണ്. അങ്ങനെ ഇരുത്തിക്കൊണ്ടു എനിക്കൊന്നും തോന്നിയിട്ടില്ല, പിന്നെ അവൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാല് ഒരിക്കലും അന്യൻ അന്യൻ തന്നെയാണ്. അതായത് ഇപ്പോ നമ്മളിൽ ഇപ്പോ നമ്മളിൽ ഒരാളുടെ ഭാര്യ മരിച്ചു ഭർത്താവ് മരിച്ചാൽ അവന്റെ അനുജനോ ജ്യേഷ്ഠനോ അവളെ വീണ്ടും കല്യാണം കഴിക്കാം. എന്നർത്ഥം എന്താ? അന്യ സ്ത്രീയാണെന്നല്ലേ. അന്യ സ്ത്രീ അല്ലെങ്കിൽ പറ്റുമോ കല്യാണം കഴിക്കാൻ? അന്യ സ്ത്രീയാണ്. ഒരു വിവാഹം നടന്നു, ഉടനെ തന്നെ അയാൾ ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ ആ പെണ്ണിനെ എന്ത് ചെയ്തു? തൊട്ട് താഴെയുള്ള ആള് കല്യാണം കഴിച്ചു. എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം, അനുവദനീയമായ കാര്യമാണ്. എന്തായാലും ഒരിക്കലും എന്താ വെച്ചാൽ നമ്മുടെ ഭർത്താവ് അന്യ സ്ത്രീകളോടോ അല്ലെങ്കിൽ നമ്മൾ അന്യ പുരുഷന്മാരോടോ കാണിക്കുന്ന ബന്ധം അധികവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ ആ മറ പൊളി. പറയാതിരിക്കലാണ് എപ്പോഴും നല്ലത്, പറയണതാണ് ഏറ്റവും വലിയ അപകടം. പക്ഷെ അത് കണ്ടറിഞ്ഞില്ലെങ്കിൽ വലിയ വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവും, ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് അത് എത്ര അടുത്ത ബന്ധാണെങ്കിലും ഉമ്മാനെപ്പോനെ കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റൂല. അന്യ സ്ത്രീ അന്യ സ്ത്രീയാണ്. ഒരു അന്യ സ്ത്രീയെ ഒരിക്കലും നമ്മുടെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന സുരക്ഷ ബൈക്കിനെ ഇരുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ശരിക്കും എന്താ വെച്ചാൽ അത് ശരിക്കും ഭർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് ശരിക്കും തോന്നുക, അല്ലെങ്കിൽ മക്കളെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അത്രമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അന്യരുമായിട്ടുള്ള ഇടപഴകൾ വീടുകളിലൊക്കെ ആകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. മറ്റൊരു ചോദ്യം, പുതുതായി കുടിയിരിക്കുമ്പോൾ പാല് കാച്ചുന്നതിൽ തെറ്റു വല്ലതുമുണ്ടോ എന്നാണ് സാധാരണ ചോദിക്കണത്. എന്തറിയോ, നേരത്തെ അബൂബക്കർ സലഫി പറഞ്ഞ മാതിരി എത്രയായിട്ടും ആൾക്കാർക്ക് എന്താ വെച്ചാൽ മനസ്സിന്റെ ഉള്ളുന്ന അന്ധവിശ്വാസമാണ് പോയി കിട്ടാനേ. നാട്ടിൽ നിന്നൊക്കെ പോയി മനസ്സിലായില്ലേ, പക്ഷേ മനസ്സിന്റെ ഉള്ളുന്ന അന്ധവിശ്വാസം പോയി കിട്ടാൻ നല്ല പണിയാണ്. ഒരു പേടി എല്ലാവരും മനസ്സിലുണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ വീട് കൂടിയിരിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാം, ഇത്തരം സമയത്തൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ നമ്മൾ ആലോചിക്കാനും ചിന്തിക്കാനും ശ്രദ്ധിക്കാനും ഉണ്ടോ അതൊക്കെ ശ്രദ്ധിക്കുക, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക, വേറൊന്നും നമ്മൾ ഭയപ്പെടുന്നത്. ഈ പാല് കാച്ചുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉള്ള പിന്നെ നമ്മൾ മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളും ആയിട്ടുള്ള ആ മുസ്ലിങ്ങളായ ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നന്നായി വാസ്തുശാസ്ത്രം, അതായത് നന്നാൽ ഇങ്ങനത്തെ ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വിശ്വാസങ്ങളിലും വേദങ്ങളിലും ഒരു ശാസ്ത്ര ശാഖ തന്നെ ഉണ്ട്. അവരെന്താ വെച്ചാൽ അതുകൊണ്ടാണ് അത്തരം ആളുകൾ വന്ന് കുറ്റടിക്കുക, കിടന്ന സ്ഥലം നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. ഒരു എഞ്ചിനീയർ വരുന്നത് പോലെയോ അല്ലെങ്കിൽ വെള്ളം നോക്കാൻ കഴിയുന്ന ചില ആളുകളുണ്ട്, അവർ ശാസ്ത്രീയമായി നോക്കുന്ന നോട്ടങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വിശ്വാസം, ഇസ്ലാമികമായ ഒരു വിശ്വാസമായി നമുക്ക് കാണാൻ പറ്റൂല. പിന്നെ പാല് കാച്ചുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു കുറ്റൂസം കഴിക്കാന്ന് നാട്ടിൽ പറയല്ലേ, കുറ്റൂസം എന്ന് പറയല്ലേ ഈ പുതിയ വീട് കൂടിയിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കുറ്റി. കുറ്റൂസൻ എന്ന് പറയുന്നത് ലോപിച്ചത് കുറ്റി പൂജ തന്നെ. കുറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താനെ പൂജിച്ചുകൊണ്ട് വേണം കുടിയിരിക്കാനാണ്, അല്ലെങ്കിൽ ആ പിശാജ് അവിടെ താമസിക്കുന്ന പോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആ പിശാജിനുള്ള പൂജയുടെ ഭാഗമാണ് പാല് കാച്ചുക എന്നുള്ളത്. അടുപ്പത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുക, പാല് കാച്ചിയാൽ അയാൾ സംതൃപ്തനാകും, വലിയ പ്രശ്നം പിന്നെ ആ ഷെയ്ത്താൻ ഉണ്ടാക്കൂല എന്നാണ്. ഈ കാച്ചുന്നവർക്ക് ഇത് അറിയില്ല. ഇനി എന്താ വെച്ചാൽ പരമാവധി എന്താ വെച്ചാൽ ചില പയ്യന്മാർക്കൊക്കെ എന്താ വെച്ചാൽ ഇതിനെ പറ്റിയൊക്കെ ബോധം ഉണ്ടാവും. അപ്പൊ അവര് വന്നിട്ട് പറയും ഇവിടെ പാല് കാച്ചാൻ പറ്റൂല. അപ്പൊ പിന്നെ കുറച്ച് വിളവുള്ള പെണ്ണുങ്ങൾ എന്താ കാട്ടുവെച്ചാൽ പാലാച്ചലൊന്നും വേണ്ട, പക്ഷെ എന്തായാലും ചായക്ക് പാല് വേണല്ലോ. അത് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം തളപ്പിക്കാതെ ആ വിശ്വാസത്തിന്റെ ശക്തി ഒക്കെ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുത്താലും ആ വിശ്വാസം മനസ്സിന്ന് പോകാത്തതിന്റെ ഒരവസ്ഥ വിശേഷമാണ്. സഹോദരിമാരെ, അള്ളാഹുവിന്റെ അടുക്കുന്നല്ലാതെ ഹൈറും ഷെറും വരൂല എന്ന് വിശ്വസിക്കാൻ മനസ്സുകൊണ്ട് പറ്റിയാലേ ഈമ ഉണ്ടാവുള്ളൂ, തൗഹീദ് ഉണ്ടാവുള്ളൂ, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഷിർക്കിന്റെ അംശമുള്ളവൻ നരകത്തിലാണ്. കാരണം ഷിർക്ക് മനസ്സിലുള്ളവനെ സ്വർഗത്തേക്ക് കയറ്റൂല. അതുകൊണ്ട് വിശ്വാസങ്ങൾ വരുന്ന വ്യതിയാനങ്ങളെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ ഉത്തരം പറഞ്ഞു. നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലും പരിപാടികളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും നമ്മുടെ ഈ സമ്മേളനം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുവാനും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരും ആഴ്ചക്ക് ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ ചേരുമെന്ന് പ്രതിജ്ഞ ചെയ്ത്
നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല ആളുകൾക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ എത്ര പിന്നെ എത്ര മുസ്ലിം പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ട്, എല്ലാവരും ഖുർആൻ ഹദീസാ പറയണത്, ഇനിയിപ്പൊ ഇതിൽ ഏതാ ശരിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ആൾക്കാർ ചോദിക്കലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധി കൊടുത്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഖുർആനും ഹദീസും പറഞ്ഞത് കൊണ്ടായില്ല, അതിന് ശരിയായ രൂപത്തിൽ എങ്ങനെ സ്വഹാബത്ത് മനസ്സിലാക്കിയോ ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുകയുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്, ഇദ്ദയിലിരിക്കുന്ന സമയത്ത് അന്യ മുസ്ലിം സ്ത്രീക്ക് കാണാൻ പറ്റുമോ എന്നാണ് ചെറിയൊരു സംശയം ആ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായും എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു വ്യത്യസ്ത സമൂഹങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമയത്ത് കണ്ട ഒരാൾക്ക് മരിച്ചാൽ കാണുവാൻ എന്തില്ല, ഇസ്ലാമിൽ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഇദ്ദന്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ച ഇദ്ദയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞത്. ആ ഇദ്ദയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലാവധിയിലും സമയത്തിലും നമ്മൾ ഇദ്ദ ആചരിക്കുന്നതിന്റെ പ്രധാനമായ രണ്ട് ഉദ്ദേശങ്ങളിൽ ഒന്ന്, നിലവിൽ മരണപ്പെട്ടു പോയ ഭർത്താവിൽ നിന്നും എന്തെങ്കിലും വല്ല കുട്ടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ 4 മാസത്തെ കാലാവധി കൊണ്ട് എന്ത് ചെയ്യും, അത് പൂർത്തിയാകും. അതിനുശേഷം ഒരു വിവാഹിതയാവുകയാണെങ്കിൽ പരമ്പരകൾ കൂടിച്ചേരുന്ന പ്രശ്നം ഒഴിവാക്കാൻ എന്ത് ചെയ്യും, സഹായകമാകും എന്നാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു മരണം ഉൾക്കൊള്ളാൻ സമയം പിടിക്കും സ്വാഭാവികമായും. അപ്പോഴും വിവാഹാന്വേഷണങ്ങൾ നടത്താമെന്നാണെങ്കിൽ ബന്ധുക്കളും കുടുംബങ്ങളും ഇവിടെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ വരും. അവിടെ ഒരു സ്ത്രീക്ക് ധൈര്യമായി ഈ 4 മാസവും 10 ദിവസവും കല്യാണം വേണ്ടെന്ന് പറയാനുള്ള വളരെ ശക്തമായ ഒരു അവകാശം ഈ സന്ദർഭത്തിൽ ഉണ്ടായിത്തീരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു വിവാഹ സാധ്യതകളെ നിരാകരിക്കത്തക്ക വിധത്തിൽ സൗന്ദര്യം വരുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല, വിവാഹ അന്വേഷണങ്ങളിൽ പാടില്ല എന്ന നിയമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 4 മാസത്തിന്റെ സന്ദർഭത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലാത്തൊരു സ്ത്രീ നമ്മളെ കാണുകയോ സംസാരിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യുക എന്നുള്ളതൊന്നും ഇസ്ലാം വിരോധിക്കുന്ന ഒരു സംഭവമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. അതിൽ വെറുതെ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയുള്ള മയ്യത്തും മറ്റുള്ളവർ കാണുന്നതിന് ഒരു വിരോധവുമില്ല. പൊതുവെ എന്താ വെച്ചാൽ വിശ്വാസ കാര്യങ്ങളിൽ വരുന്ന മറ്റുള്ളവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസമായി മാറുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലാണ് നമ്മോട് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പിന്നെന്തറിയോ, ഈ പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ ആചാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു വിവരമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് മെയിൻ ആകുക എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഭാഷ. അങ്ങനെ ചില ആൾക്കാർ ഒരു വിവരമില്ലാത്ത സ്ത്രീ മയ്യത്തൊക്കെ കുളിപ്പിക്കുമ്പോൾ അവിടെ വന്നങ്ങാട്ട് എന്തിലൊക്കെയാണ് പറയണേ ആ പറയണത് അപ്പൊ ആർക്കും വിവരമുള്ളവരില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് നടപ്പിലായി പോവുകയും ചെയ്യും. അവരെന്നെ കാര്യം വലിയ വിവരമുള്ള ആൾക്കാർ. അപ്പോ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വന്നിട്ട് പറയുന്നത് ഒലുപ്പെടുത്തിട്ട് കാര്യമല്ല, കരഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മുറി അതുകൊണ്ട് അവസാനത്തിലാണ് ഒലു എന്ന് പറയും. എപ്പോഴാണ് ഒലു എടുക്കേണ്ട മയ്യത്തിന്, ആദ്യത്തിലെ ഫസ്റ്റിലെ ഒലു വേണ്ടത്. അങ്ങനെ പറഞ്ഞു മാറ്റിച്ചതാണ് അവസാനത്തേക്ക് ഒലു. നമ്മുടെ നാട്ടിൽ എപ്പോഴും ആദ്യത്തിലാണെങ്കിലും പല നാട്ടിലും അവസാനത്തിലാണ് ഒലു. ഓരോരുത്തരും ഇജ്തിഹാദാണ്, അത് ഇസ്ലാമായിട്ടൊരു ബന്ധമല്ലാത്ത. ഇതേപോലെ തന്നെയാണ് ഇദ്ദയിലിരിക്കുന്ന ഒരു സ്ത്രീയെ എന്ത് ചെയ്യുന്ന നേരങ്ങള് പരമാവധി പീഡിപ്പിക്കും. കാരണം എന്ത് പറഞ്ഞാലും ആ കുട്ടി അനുസരിക്കും. അങ്ങനത്തെ ഒരു സമയമാണല്ലോ. അപ്പൊ പറയും ഇതിന്റെ ഉള്ളിൽ വെളിച്ചം വരാൻ പറ്റൂല, എന്നിട്ട് എല്ലാം ഓട്ടി അടക്കും. അപ്പൊ ഒരാൾ കയറിയിട്ട് എല്ലാം കടലാസ് വെച്ച് അടക്കും. ആലോചിക്കും നിങ്ങൾ. പിന്നെ അടുത്ത എന്താണെങ്കിൽ വെള്ള ഡ്രസ് ഇടണം, അപ്പൊ വെള്ള വാക്സിമായി വാങ്ങിക്കൊണ്ടിരും ഇടും. മനസ്സിലായില്ലേ? ഈ റൂമിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അതേക്കാ വെള്ള ചെരുപ്പ് വേണം, വെള്ള ചെരുപ്പ് വാങ്ങിക്കൊടുക്കും. പൊന്നു സഹോദരിമാർ, അങ്ങനെ ഒരു നിയമമുണ്ട്. ഒരു സ്ത്രീ വന്നിട്ട് നബി സലാസ്മയോട് ചോദിക്കുകയാണ്, എന്തായാലും എന്റെ ഈത്തപ്പനത്തോട്ടം നനക്കാൻ ആരുമില്ല, ഞാൻ പോട്ടെ വെച്ചു. നബി സലാസ്മ സ്ത്രീക്ക് അനുവാദം കൊടുത്തു. അതിന്റെ അടുത്ത നാട്ടുകൂടി ഇറങ്ങി നടക്കണം എന്നല്ല, ഒരാവശ്യമുള്ള കാര്യം ചെയ്യാൻ ഒരു സ്ത്രീക്ക് അതെന്തല്ല തടസ്സമുള്ള കാര്യമല്ല. ഒരു ഡോക്ടറെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു മരിച്ചോടത്ത് പോകണം, ഇതിനൊന്നും തടസ്സമല്ല. വീടിന്റെ ഉള്ളിൽ എവിടെയും അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാം. അകത്തൊരു സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നുള്ള യാതൊരു നിയമവുമില്ല. വീട്ടിന്റെ ഉള്ളിലുള്ള അവർക്ക് പിന്നെ മഹരമായ ആളുകളാണ്, ഒരു പ്രശ്നമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ കൂടുതൽ എങ്ങനെ ഇടപഴകാനും പറ്റും. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ വാപ്പ മരിച്ചിട്ട് ഉമ്മ അങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ഒരു ഇരുത്തേണ്ടി ഇരുന്നാൽ ആ വീട്ടിലെ ബാക്കിയുള്ള കഥ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ പരമാവധി നമ്മൾ എന്താ ഉണ്ടാക്കുക, ഒരു മരണം കഴിഞ്ഞാൽ അവരെ നമ്മളപ്പം കൂട്ടി വർത്താനൊക്കെ പറഞ്ഞങ്ങാട്ട് സമാധാനിപ്പിക്കുകയല്ലേ ചെയ്യുക. ഇതെങ്ങനെ സമാധാനം കിട്ടാതാക്കാൻ പറ്റുമോ അതിനൊക്കെ ഉള്ള എല്ലാ
വകുപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഇത്രമാത്രം ദീനും കാര്യങ്ങളും അറിഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇത്തരം ആചാരങ്ങളും സമ്മതം ഉണ്ടാകാൻ പറ്റില്ല. എന്തിനു സംശയം വന്നാൽ വിവരമുള്ളവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി പരിഹരിക്കണം എന്ന് ഉറപ്പെടുത്താണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കാം. ദീനിയായ ജീവിതം നയിക്കുവാനും നമ്മുടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിക്കുവാനും നമ്മുടെ കുടുംബത്തിലും കുട്ടികളിൽ നിന്നും ഒരു മനസ്സമാധാനമുള്ള ജീവിതം ലഭിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനം വഫിൽ ആഖിറത്തി ഹസനം വഅഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.